മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉയർപ്പു തിരുനാളിൻ്റെ ആശംസകൾ പ്രാർത്ഥനാപൂർവ്വം സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. ഈ വർഷത്തെ ഉയർപ്പു തിരുനാൾ എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തമാണ്. പീഡാനുഭവ വെള്ളിയാഴ്ചയുടെ സങ്കടങ്ങളിലൂടെ നമ്മൾ കടന്നു വരികയായിരുന്നു. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കൊറോണ വൈറസിൻ്റെ വ്യാപനം നമ്മളെ വലിയ സങ്കടത്തിലും വേദനയിലും ഒട്ടൊക്കെ ആശങ്കയിലുമൊക്കെ ആഴ്ത്തിയിരിക്കുകയാണല്ലോ. COVID-19 എന്ന ഈ മാരക രോഗം ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഉയർപ്പിൻ്റെ അർത്ഥം നമ്മൾ വായിച്ചെടുക്കണം. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നെറ്റിയിൽ ഭസ്മം പൂശി ആ വിഭൂതിയുടെ തുടക്കത്തോടുകൂടി ആരംഭിച്ചത് നമ്മൾ നിസ്സാരം പൊടിയാണെന്ന സത്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ നോമ്പിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു വെച്ചു, പൊടി മനുഷ്യജീവിതത്തിൻ്റെ ദിശയാണ് കാണിച്ചു തരുന്നത് എന്ന്. നിസ്സാരമായ ഈ പൊടി ദൈവകരങ്ങളിൽ, പൊടിയാകുന്ന മനുഷ്യൻ ദൈവകരങ്ങളിൽ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ മഹത്വമുള്ളവനായി ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന തരത്തിലാണ് പിതാവ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നിസ്സാരം പൊടിയായ മനുഷ്യൻ മഹത്വത്തിലേക്ക് വരുന്നത് ദൈവകരങ്ങളോട് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി സമർപ്പിക്കുമ്പോഴാണ്. അങ്ങനെ മരണത്തിൽ ഒതുങ്ങാത്ത, സഹനത്തിൽ തീരാത്ത, ജീവിതത്തിൽ ഒരിടത്തും തകർന്നു പോകാത്ത ഒരു വലിയ മഹത്വത്തിലേക്കുള്ള വിളിയാണ് മനുഷ്യനുള്ളത് എന്ന വലിയ വിശ്വാസത്തിൻ്റെ സത്യമാണ് ഉയർപ്പു തിരുനാൾ നമ്മോട് പറയുന്നത്. ഉയർപ്പു തിരുനാൾ വിശ്വാസത്തിൻ്റെ വലിയ ഉറപ്പിലേക്ക് നമ്മളെ എത്തിക്കും. നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്നുകൊണ്ട് നമ്മെ തന്നെ ത്യാഗപൂർവ്വം സമർപ്പിക്കുമ്പോൾ അവിടുത്തെ കരം അത്ഭുതകരമായി നമ്മളെ വഴി നടത്തും എന്ന വലിയ സത്യം നമുക്ക് ഓർത്തെടുക്കാം. ഒപ്പം ഉയർപ്പു തിരുനാൾ പ്രത്യാശയുടെ തിരുനാളാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യാശ ആർക്കും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മളൊക്കെ ഒരുപക്ഷെങ്കിൽ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കാം, ദൈവാലയത്തിൽ പോലും പോകാത്ത അവസ്ഥയിലായിരിക്കും, ശരി തന്നെ. പക്ഷേ ഉയർപ്പിൻ്റെ മഹത്വം, ഉയർപ്പിൻ്റെ ആനന്ദം, പ്രത്യാശാഭരിതമായ ഒരു ദിനം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മെ മുൻപോട്ട് നയിക്കണം. മനുഷ്യൻ്റെ ജീവിതം നിരാശയിൽ ഒടുങ്ങാനുള്ളതല്ല, തകർന്നു വീഴാനുള്ളതല്ല, എല്ലാ പ്രതിസന്ധിയും അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് കുതിച്ച് ഉയരാനുള്ളതാണ് എന്നുള്ള വലിയ പ്രത്യാശ ഈ കാലം, ഈ ഉയർപ്പ് തിരുന്നാൾ നമുക്ക് തരുന്നു. പലപ്പോഴും മനുഷ്യൻ നിരാശയിലും ദുഃഖത്തിലും വഴുതിപ്പോകുന്നു. ഈ കാലഘട്ടം മരണ സംസ്കാരമെന്ന് പോലും അറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ്റെ മഹത്വം മറന്നുകൊണ്ട് തന്നിഷ്ടപ്രകാരം സ്വാർത്ഥങ്ങളുടെ മാളങ്ങളിലേക്ക് ഒളിക്കുമ്പോൾ, അവരനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ, ഭൗതികവൽക്കരിക്കപ്പെട്ട ലോകത്തിൻ്റെ ഭാഗമായി തകർന്നു വീഴുമ്പോൾ അവിടെ നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടുന്നു, നിരാശയിൽ അകപ്പെട്ടു പോകുന്നു. യുവജനങ്ങൾ പലപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും അസ്വസ്ഥരായി കടന്നു പോകാറുണ്ട്. പലപ്പോഴും ദൈവത്തെ മറക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ക്രിസ്തു ജീവിക്കുന്നു എന്ന മാർപ്പാപ്പായുടെ യുവജന സന്ദേശം, ക്രിസ്തുസ് വിവിധ്, അത് മനോഹരമായിട്ട് ആ ഒരു ജീവിക്കുന്ന മെസ്സിഹായിലുള്ള പ്രത്യാശയിൽ നടക്കാൻ പ്രചോദിപ്പിക്കുന്നതാണ്. മാർപ്പാപ്പ അടിവരയിട്ട് പറയുകയാണ്, മെസ്സിഹായുടെ ആനന്ദത്തിൽ നിറഞ്ഞുകൊണ്ട് അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ മഹത്വം മുമ്പിൽ കണ്ടുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കണം എന്ന വലിയ സത്യം. വിശ്വാസവും പ്രത്യാശയും ദൈവിക സുഹൃതങ്ങളാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് ഉപവി. ദൈവത്തിൽ കണ്ണു നട്ടുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി പ്രത്യാശയോടെ ചരിക്കുന്ന മനുഷ്യന് ഉപവിയുടെ ജീവിതം നയിക്കാൻ പറ്റും, സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കാൻ പറ്റും, മറ്റുള്ളവരെ കരുതലോടെ കാണുന്നൊരു ജീവിതം നയിക്കാൻ പറ്റും. ഈ കാലഘട്ടത്തിലെ സങ്കീർണമായ രോഗബാധിതമായ സാഹചര്യങ്ങളിൽ നമ്മൾ ആരും ഒറ്റപ്പെട്ടവരല്ല പ്രിയപ്പെട്ടവരെ. സഭ കൂടെയുണ്ട്. സഭ യുദ്ധഭൂമിയിലെ ആതുരാലയമാണെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഓർത്തെടുക്കുന്നു. സഭ ഒരു അമ്മയാണെന്ന വലിയ സത്യം ഓർത്തെടുക്കുന്നു. അതുകൊണ്ട് കരുതലോടുകൂടി ഈ അമ്മ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കാൻ കൂടെയുണ്ട്. നേരിട്ട് കണ്ടുമുട്ടുന്നില്ലെങ്കിൽ പോലും കൂടെയുണ്ടെന്ന കാര്യം ഞാൻ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരോടും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മക്കളെ, വലിയ സ്നേഹത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ ഭവനങ്ങളിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം, ഉത്ഥാനത്തിൻ്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കാം. നമുക്ക് നൽകപ്പെടുന്ന ആരോഗ്യവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതേപടി പാലിച്ചുകൊണ്ട് സഹോദര സ്നേഹത്തോടെ നമുക്ക് ജീവിക്കാം. സ്നേഹത്തിൻ്റെ ഒരു ദൂരം നമുക്ക് എല്ലായിടത്തും പാലിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങാം. അങ്ങനെ മറ്റുള്ളവരെ വലിയ സ്നേഹത്തോടെ കരുതലോടെ കാണാം. ആവുന്ന വിധം ഏതെല്ലാം തരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മുഴുവനും ശ്രദ്ധയോടും കരുതലോടും കൂടി ചെയ്യാൻ നമുക്ക് ആവട്ടെ. എന്തെല്ലാമാണ്
ഈ രോഗബാധിതമായ സാഹചര്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതെല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവരന് വേണ്ടി ജാതിമത വ്യത്യാസങ്ങൾക്കെല്ലാം അതീതമായി, എല്ലാ അന്തരങ്ങൾക്കും അതീതമായി ഒരേ മനസ്സോടെ സ്നേഹത്തോടെ നമുക്ക് മുൻപോട്ട് നീങ്ങാം. ഉയർപ്പ് തിരുനാൾ അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും തിരുനാളായി മാറട്ടെ. എല്ലാ പ്രതിസന്ധിയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഏവർക്കും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനയോടെ നേരുന്നു. ഈശോ നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Amen.